ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖമാണോ സന്തോഷമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇപ്പോഴില്ലാത്തത് കൊണ്ട് ഞാനിത് ഒഴിവാക്കുകയാണ്. എങ്കിലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഈശോയെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈശോയുള്ള സന്തോഷം എത്ര ക്ലേശം വന്നാലും, രോഗം വന്നാലും, സഹനം വന്നാലും, യുദ്ധം വന്നാലും, പകർച്ച വന്നാലും തള്ളിക്കളയരുത്. അതേസമയം നമ്മൾ മനസ്സിൽ ഇതിൻ്റെതായ ഒരു പരിഹാര അല്ലെങ്കിൽ അരൂപി, അതേപോലെ തന്നെ പ്രാച്ചിത്വം, അതേപോലെ തന്നെ പിന്നെ സഹജീവികളോടുള്ള അല്ലെ നമ്മുടെ ദുഃഖം, അതെല്ലാം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും വേണം. അതേസമയം ഈശോയുള്ള സന്തോഷം കൈവിടുകയും ചെയ്യരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ മാർപ്പാപ്പയോട് കൂടിയൊക്കെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അത് സാധിച്ചിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ വചനം വായിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ട്. അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് വിശുദ്ധ കുർബാനയുടെ തരി താഴെ പോയാൽ നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ നാവുകൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് അല്ലെങ്കിൽ എടുക്കും അല്ലേ, പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഇപ്പോഴും എന്ന് പറയുന്നത് പോലെ, നമ്മൾ വചനത്തിൻ്റെ ഒരു തരി പോലും താഴെ കളയരുന്ന് അഗസ്തീനോസ് പറയുക എന്ന് പറഞ്ഞാൽ, ഈ വചനം തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ അല്ലേ. വചനം മാംസമായി ധരിച്ചതാണ് ഈശോ, പിന്നെ ഈശോയാണ് അപ്പമായി വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ട് ഈ ദിവസം ധാരാളം വചനം വായിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ബലം നൽകുന്ന ഒരു പ്രാർത്ഥനയും വചനം ഇപ്പോൾ പറയാമെന്ന് വിചാരിക്കുക. കുട്ടികളെ റെഡി? ഓക്കെ. നെഹമ്യ പ്രവചനം 13:14 ഞാൻ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രാർത്ഥന നമുക്ക് ബലം നൽകും. അവിടെ നെഹമ്യ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തു, ദേവാലയ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഒരു നല്ല പ്രവൃത്തി ചെയ്തു. എന്നിട്ട് നെഹമ്യ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. മനോഹരമായ പ്രാർത്ഥനയാണ്. ബൈബിളിൽ പലരും ഇതേപോലെ തന്നെ മുൻകാല ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികൾ എൻ്റെ പൊന്നു കർത്താവ് ഓർക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ബൈബിളിൽ ഒരുപാട് വ്യക്തികളുണ്ട്. അതൊരു പ്രത്യേക പ്രാർത്ഥന രീതിയാണ്. വരും ദിവസങ്ങളിൽ സമയത്തിനനുസരിച്ച് ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഇവിടെ നെഹമ്യ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ജീവിതങ്ങളിൽ നിന്ന് നോക്കുക, നമ്മൾ എത്രയോ സൽപ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി അല്ലേ, നമ്മൾ എത്രയോ നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങളെ അല്ലേ. എത്രയോ പേരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അത് ദശാംശം കൊടുത്ത് മാത്രമല്ല, നമ്മൾ എത്രയോ പേർക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. എത്രയോ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എത്രയോ നന്മപ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നന്മപ്രവർത്തികൾ പ്രേയറിൽ എപ്പോഴും ചെയ്ത നന്മപ്രവർത്തികൾ പിതാവായ ദൈവത്തെ പിന്നെ പരിഗണിക്കാതിരിക്കാൻ പറ്റിയാൽ, അങ്ങനെ വചനമുണ്ട്. അതുകൊണ്ട് നെഹമ്യ പ്രാർത്ഥിക്കുകയാണ്. നെഹമ്യ അതവരുടെ വചനം വെച്ച് പ്രാർത്ഥിക്കുക. നെഹമ്യ എന്താ പ്രാർത്ഥിക്കും? ദൈവമേ എൻ്റെ ഈ സൽപ്രവൃത്തി മൂലം അങ്ങ് എന്നെ സ്മരിക്കണം, ഓർക്കണം അല്ലേ. എന്നിട്ട് പറയുകയാണ്, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്ത സൽക്കൃത്യം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഈ സിമ്പിളായിട്ടുള്ള ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക വഴി നിങ്ങൾ സൽക്കൃത്യമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ദൈവസ്ഥലം അവകാശപ്പെടാം. എൻ്റെ മാത്രമല്ല, ആരുടെ ചെയ്താലും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെടും, ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നേ വരെ ചെയ്ത സൽപ്രവർത്തികൾ ഓർത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ ലോകത്തെ സംരക്ഷിക്കണമെന്ന കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എന്നിങ്ങനെ ഓർക്കണം, നന്മ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് സാജി ഈശോയ്ക്ക് നന്ദിയും പറയാം. ഞാൻ സമയം കൂടുതലെടുത്തെങ്കിൽ ശ്രമിക്കണം കേട്ടോ. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേട്ട് ഓരോരുത്തരെയും കേൾക്കാൻ പോകുന്നവരെ സമർപ്പിക്കുകയാണ്. ഇന്നേ വരെ കർത്താവ് ചെയ്യപ്പെട്ടുള്ള നന്മ പ്രവർത്തികൾ കർത്താവിൻ്റെ സ്ഥലം അനുസ്മരിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ആശീർവാദം നൽകുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തവർ, കുർബാനയെ സംബന്ധിക്കാൻ പറ്റാത്തവർ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ, പിന്നെ മറ്റു തരത്തിലുള്ള ഒരു കാര്യത്തിനും പോകാൻ പറ്റാത്തവർ, കർത്താവെ അവരുടെ മനസ്സിൻ്റെ സങ്കടം ഇവിടെ നിന്ന് പരിഗണിക്കണം. കർത്താവ് ഇതിനു മുമ്പ് ആശീർവാദം കൊടുത്ത പങ്ക് നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ ചെയ്തതിനോർത്ത് നന്ദി പറയുന്നതിൻ്റെ കൂടെ എൻ്റെ പൊന്നു കർത്താവേ, ഇവർക്ക് ഇപ്പോൾ ഈശോ അടുത്തു വന്നു പോയൊരു അനുഭവം കൊടുക്കണമേ കർത്താവേ. ആശീർവാദം സ്വീകരിക്കാം. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.